Hi friends, എല്ലാവർക്കും my worldലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൊബൈൽ കവറിൽ ഡെക്കോപേജ് ആർട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അതിന്റെ കൂടെ ഒരു മൊബൈൽ ഫോൺ ആക്സസറി കൂടി ചെയ്യുന്നുണ്ട്. വരയ്ക്കാനൊന്നും അറിയാത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആർട്ടാണ് ഈ ഡെക്കോപേജ് ആർട്ട്. ഇതൊരു ഫ്രഞ്ച് ആർട്ടാണ്. നല്ല ഭംഗിയുള്ള പേപ്പർ കട്ടിംഗ്സ് ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുവിൽ ഒട്ടിച്ചെടുക്കുന്നതാണ് ഇത്. ഇതിന് വളരെ കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമുള്ളൂ. ഒരു പെയിന്റ് ചെയ്ത എഫക്റ്റ് ആണ് ഉണ്ടായിരിക്കുക. Canvas, glass, അതുപോലെ വേസ്റ്റ് ആയി കിടക്കുന്ന ബോട്ടിലുകൾ ഇതിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള അലങ്കാര വസ്തുക്കളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലുള്ള ഡിസൈൻഡ് ടിഷ്യൂ പേപ്പേഴ്സ് ആണ് ഇതിനു വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാഗസിൻ, ന്യൂസ് പേപ്പർ എന്നിവയിൽ നിന്നൊക്കെ ഇതുപോലെ കട്ട് പീസുകൾ എടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കാം. ഏതൊരു വസ്തുവും നമുക്ക് ഡെക്കോപേജ് ചെയ്യാം. കട്ടിങ്സ് എടുത്ത് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ടിഷ്യൂ പേപ്പർ ആവുമ്പോൾ വളരെ കട്ടി കുറഞ്ഞതായിരിക്കും, എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സ് എടുത്ത് മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അക്രിലിക് വൈറ്റ് കളറാണ്. ഏത് ലൈറ്റ് കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മോഡ് ബോർഡ്സാണ്. അതിന് പകരം ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അതെങ്ങനെ മോഡ് ബോർഡ്സിന് പകരമായിട്ട് ഉപയോഗിക്കുക എന്ന് ഞാൻ പറയാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൊബൈൽ കവറിൽ അക്രിലിക് പെയിൻറ് കൊണ്ട് ഒരു തിന്നായിട്ടുള്ള ഒരു കോട്ട് കൊടുക്കുക. ഇതിനു വേണ്ടി ബ്രഷോ സ്പഞ്ചോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ഒരു ലെയർ കൂടി കൊടുക്കുക. ആദ്യം തന്നെ നല്ല കട്ടിയിൽ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോരാനുള്ള സാധ്യത കൂടുതലാണ്. ഓരോ തവണയും ഡ്രൈ ആയിട്ട് വേണം അടുത്ത കോട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ 3 കോട്ട് വൈറ്റ് പെയിൻറ് അടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി മോഡ് ബോർഡ്സിന് പകരമായിട്ടുള്ള ഗ്ലൂ തയ്യാറാക്കാം. അതിനു വേണ്ടി ഫെവിക്കോളും വെള്ളവും 2:1 എന്ന അനുപാതത്തിൽ എടുത്ത് മിക്സ് ചെയ്യുക. ഇതുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇനി മൊബൈൽ കവറിൽ ടിഷ്യൂ ഒട്ടിച്ചെടുക്കാം. അതിന് വേണ്ടി ടിഷ്യൂ എടുത്ത് നമുക്ക് വേണ്ട ഡിസൈൻ ഏതാണോ അത് ഇതുപോലെ ബ്രഷോ മറ്റെന്തെങ്കിലും നനച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ നനച്ച് കൊടുത്തിരിക്കുന്ന ഭാഗം പതുക്കെ കൈകൊണ്ട് അടർത്തിയെടുക്കാം. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള പിക്ചർ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലുള്ള ലെയേഴ്സൊക്കെ ഒഴിവാക്കാം. എനിക്കിവിടുന്ന് 2 ലെയേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഡിസൈനുള്ള ലെയർ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇത് പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊബൈൽ കവറിനോട് ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ മോഡ് ബോർഡ്സിന് പകരം തയ്യാറാക്കി വെച്ച ഗ്ലൂ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് എന്നിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യണത്. ഒട്ടിച്ചതിന് ശേഷം കൈകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ട് കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. രണ്ട് 3 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വാർണിഷ് ചെയ്യണം. വാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് മൊബൈൽ കവർ ആയതുകൊണ്ട് ഞാൻ ഒരു കോട്ട് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഡെക്കോപ്പേജ് ആർട്ടിലൂടെ നല്ല ഭംഗിയുള്ള മൊബൈൽ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പൊടിയായിട്ടുണ്ടെങ്കിൽ ഇത് കഴുകിയെടുക്കുകയൊക്കെ ചെയ്യാം. ഇത് എല്ലായിടത്തും ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ ഒരു 3-4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഡെക്കോപേജ് ആർട്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് ഏതൊരു വസ്തുവിലും ചെയ്തെടുക്കാം. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ആക്സസറി കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ആവശ്യമുള്ളത് ഇതുപോലെ ഒരു കീ ചെയിൻ ആണ്. ഇതുപോലെ പോം കീ ചെയിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയി കാണാം. അല്ലാത്തവർക്ക് ഇഷ്ടമുള്ള ഏത് കീ ചെയിൻ വേണമെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് ഒരു പഴയ ഹെഡ്സെറ്റിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തെടുത്തതാണ് ഇത്. ഇനി വേണ്ടത് സേഫ്റ്റി പിൻ എന്തെങ്കിലും ഉപയോഗിച്ച് ഈ പിന്നിന്റെ ബാക്കിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കീ ചെയിൻ റിംഗ് ഇതിന്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം കീ ചെയിൻ റിംഗ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ദാ ഇപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി തൂക്കി ഇടാവുന്നതും നമ്മൾക്ക് ആവശ്യാനുസരണം എടുത്ത് മാറ്റാവുന്നതുമായിട്ടുള്ള ഒരു ആക്സസറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം കീ ചെയിൻ മാറ്റി കൊടുക്കുകയും ആവശ്യമില്ലെങ്കിൽ നമുക്ക് എടുത്തു വെക്കുകയും ചെയ്യാം എത്രയോ കേടുവന്ന ഹെഡ്സെറ്റ് നമ്മൾ കളയുന്നുണ്ട് അത് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഡിസൈൻഡ് ആയിട്ടുള്ള മൊബൈൽ കവറുകൾ ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ളത് പോലെ ഇതുപോലുള്ള മൊബൈൽ ഫോൺ ആക്സസറീസും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അത് നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സ്ക്രാച്ചൊക്കെ വീണിട്ടുള്ള മൊബൈൽ കവർ ഇത്രയും ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോയും എൻ്റെ മൊബൈൽ ഫോൺ ആക്സസറിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു